യേശുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ വളരെയധികം പ്രസക്തിയുള്ള ഒരു പദമാണ് യോഗ്യത. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗ്യത, തൊഴിൽ നേടാനുള്ള യോഗ്യത, ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യത, നേതൃപദവികളും സ്ഥാനമാനങ്ങളും ഒക്കെ നേടുന്നതിനുള്ള യോഗ്യത, ഇങ്ങനെ പല പല കാര്യങ്ങൾക്ക് നാം യോഗ്യത നിശ്ചയിക്കുന്നു. എന്നാൽ ദൈവമക്കളാകുവാനും ദൈവരാജ്യത്തിന് അവകാശികളാകുവാനും നാം യോഗ്യരാണോ? ഈ യോഗ്യതയ്ക്കുള്ള മാനദണ്ഡങ്ങൾ യേശു തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവയിൽ ചിലത് പങ്കുവയ്ക്കട്ടെ. ആത്മാവിൽ ദരിദ്രരാകുവാനും സൗമ്യശീലരാകുവാനും കരുണയുള്ളവരാകുവാനും ക്ഷമയുള്ളവരാകുവാനും ഹൃദയശുദ്ധിയുള്ളവരാകുവാനും സമാധാന സ്ഥാപകരാകുവാനും നീതിക്ക് വേണ്ടി വിശക്കുവാനും ദാഹിക്കുവാനും പീഡ അനുഭവിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്ന യേശുനാഥൻ ആരെയും വിധിക്കരുതെന്നും സഹോദരരോടാരും കോപിക്കരുതെന്നും അവരെ നിന്ദിക്കരുതെന്നും ശത്രുക്കളെ സ്നേഹിക്കണമെന്നും നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും സഹോദരന് നിങ്ങളോട് പിണക്കമുണ്ടെന്ന് മനസ്സിലായാൽ നീ പോയി സഹോദരനോട് രമ്യപ്പെടുവാനും നമ്മോട് ആവശ്യപ്പെടുന്നു. അതായത് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ആദരവും ബഹുമാനവും ഇല്ലാതെ ആരോടും പെരുമാറരുത്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും അവരോട് പെരുമാറുക. യേശുവിൻ്റെ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കണം. ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ നാം ജീവിക്കുന്നിടം ദൈവരാജ്യമായി മാറും. ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും തേടി നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.